அம்மே, நீ ஒரு பொடி. அம்மே, கதகேட்டா, வே வீண்டு ஒரு கிழி. எவ்வளே? வேண்டும் கேஷ் பிச்சக்காரனாங்கிலும் அந்த சொந்தம் மனசிலாய் பணம் தொட்டில்லோ இதில் குறச்சு கூடுதல் உண்டு ஆவசியத்தின் செலவாக்காம் பேடிக்கண்ட திருச்சி சோதிக்கல வீண்டும் காந்தபுரம் பிரதேஸ் ஆரானாவ ஈஸ்வராய் இதுக்க செய்யணும் இதே ஓபரேஷன் லோகத்தின் முன்பு நடத்தியது ஸ்ரீகிருஷ்ணன் மாத்திரமா குஜேலின் கொட்டாரவும் சகல சௌபாகியங்களும் வாரி கோரி கொடுத்த கத நீ கேட்டிலே பாரதி இதுப்போ ராமனும் கிருஷ்ணனும் ஒன்றும் கொண்டிட்டதல்ல എന്തായാലും ഇതിനകത്തൊന്നും എടുക്കാന്ന് കണ്ട അവരെങ്ങാനും മനസ്സ് മാറുന്ന തിരിച്ചു വെച്ചാലോ ഓ പിന്നെ കടം മേടിച്ച് തിരിച്ചു കൊടുക്കുന്നില്ല പിന്നെയാണ് കളഞ്ഞു കിട്ടിയത് തല ഇരിക്കുമ്പം വാലാടന്ത നീ ഒരു കാര്യം ചെയ്യ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്ക് അടിച്ച് പൊളിച്ചൊരു ഷോപ്പിംഗ് പിന്നെ വിക്രമാദിത്യന്റെ കിരീടം ഒന്ന് ശരിയാക്കണം അത് കഴിഞ്ഞൊരു ഉഗ്രൻ സദ്യ വേഗം പൈസ ചെലവാക്കാനായിട്ട് കൈ ചൊറിയുന്നടി അരി നമുക്ക് ഹോൾസെയിൽ നിന്ന് എടുക്കാം പത്ത് ജാക്കെങ്കിലും വേണ്ടേ പുതിയ ബുക്കിംഗ് ഇല്ലെങ്കിൽ ഒരു വർഷം പട്ടിണി നടക്കണ്ടോ നാടകം ഇല്ലേ കനകാംബര പിന്നെ നിന്ന് ഡബിളാ ആദ്യം കണ്ണൂര് പിന്നെ തിരുവനന്തപുരം നോക്കുന്നുണ്ട് ഒരു വേല കാണിച്ചുതരാം മിണ്ടരുത് കനകന്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടെന്ന് അങ്ങിരുന്ന് അറിയട്ടെ ആ എന്നെ എന്നീ പലിശക്കാരുടെ മുമ്പിൽ എങ്ങനെ ചെന്ന് പെടും പിന്നെ അരി സാമാനങ്ങളും വാങ്ങുന്ന കാര്യം ഗോപി അവിടെ നിന്ന് തരുന്ന പഴയ സാധനങ്ങളൊക്കെ കഴിച്ച് വയറ് കേടാക്കണ്ട നമ്മൾ ഐസ്ക്രീമും ചിക്കനും തിന്നാൻ പോകുന്നല്ലേ ഐസ്ക്രീമും ചിക്കനും എന്ത് കോമ്പിനേഷൻ ആണ് പോത്തെ കള്ളം പറഞ്ഞാൽ യോജിപ്പോടെ പറയണ്ടേ ഭാര്യ കുട്ടിയെ വിളിച്ചോണ്ട് വരുന്നുണ്ടോ അതെ കുഞ്ഞിനെ വെറുതെ വിഷമിപ്പിക്കണ്ട അവളുടെ മുത്തശ്ശനല്ലേ അത് ന്യായം ഓ അത് ശരി ഇപ്പൊ വാദി പ്രതിയായോ ശരി ഒരു വിലയില്ലാത്ത അമ്മായിച്ചന്റെ സ്നേഹവും വാങ്ങിച്ചോണ്ട് നീ വീട്ടിലേക്ക് ചെല്ലേ ഒത്തിരി വിലയുള്ള സാധനങ്ങളുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം ഓട്ടോ മീറ്ററിട്ടോ കടമല്ല നല്ല ചൂടന അമ്മൂട്ടിയുടെ മുത്തശ്ശനെ പോലെ എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല കുട്ടി പിച്ചക്കാരനായ തന്തയായാലും സ്വന്തം മക്കൾ നല്ല നിലയിൽ എത്തണമെന്നാവും ഓരോ രക്ഷകർത്താവും മോഹിക്കുക ഒരുപാട് കണക്കൂട്ടലുണ്ടായിരുന്നു മനസ്സിൽ അതൊക്കെ തെറ്റിയപ്പോ കൈമളാശാൻ സഹിച്ചില്ല നിന്നെ എനിക്കിഷ്ടാ നല്ല ആർട്ടിസ്റ്റാ പരിപ്പര ഉഴുന്ന് മൂന്ന് സൂചി അഞ്ച് കായംകാല് കായംകാല് കാലോ ആ കാല് പഞ്ചസാര അഞ്ച് റവ ആറ് ഏലക്ക എഴുന്നൂറ് കൂട്ടിയോ കൂട്ടി കനകോ ഇത് കടവല്ലല്ലേ അല്ലെന്നേ എന്നാ ബാക്കി പോരട്ടെ ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി അര ശർക്കര അഞ്ച് കടുക് 3 kg ഏ 3 kg കടുകോ ആ ആയുഷ്കാല പർച്ചേസ തൂര 3 വെല്ലൻ 2 ഹോർലിക്സ് 3 പിയേഴ്സ് 5 അല്ല പിയേഴ്സ് ഒരു 10 പോരട്ടെ ദേ കനക കടം പറയുതിട്ടോ താ കൊറേ നേരായില്ല തുടങ്ങിട്ട് ഇനിയും മിണ്ടിയ ദൈത് കണ്ടോ തിരികെ കേറ്റി ഞാൻ ഇവന്മാർ എവിടെ വന്നോ ഹൈ വൃത്തിയെടുത്തത് ഒരു കാര്യം പറയാനാ അയ്യേ ഇത് മറ്റേതാ തളാങ്കു തിരികരുതോ എടോ ഞാൻ കൊറേ നേരം തുടങ്ങിട്ട് എന്താ വിളിച്ചല്ലേ അയ്യോ എന്റെ പൊന്ന് പ്രഭാകരേട്ടാ നിങ്ങളെ പറഞ്ഞതല്ല ഓ അവരെ പോയോ സോറി ട്ടോ സെയിം പിക്ക അയ്യോ ഗോപാലനല്ലേ അണ്ണാനും മരഞ്ചാടിയൊന്നുമല്ല കറുത്തനാടൻ കളരിയിലെ പൊൻവിളക്കാണ് ഞാൻ തച്ചോളി മാണിക്കോത്തോതേലക്കുറിപ്പ് അംഗം കുറിക്കാൻ വന്നേണ് വിളിയടിയും ഇവിടെ തപ്പിയ ആരെ കനകാംബര കുറിപ്പിന എന്താണാവോ കാര്യം എന്റെ ഉറപ്പറന്നാളെ ജീവിതം നശിപ്പിച്ചതിന് പകരം വീട്ടണം അണ്ണൻ എന്റെ പ്രാന്തുണ്ടോ ഉണ്ടടി നിന്റെ മാപ്പിളക്ക് കനകാംബരം പ്രാന്താശുപത്രി കാണിച്ചു കൂട്ടിയതല്ല സങ്കീർത്തനെന്ന് സൗവർണിയെന്ന് എന്തായിരുന്നു യാതിന്റെ ദിലീപ് വ്യാധി വരെ എന്നെ വിളിച്ചു പറഞ്ഞു മാർക്കാണ്ട ഗോപാലന്റെ ഉടപ്പറന്നാക്ക് ഈ ഗതി വന്നല്ലോ എന്ന് വിചാരിക്കുമ്പോ എന്റെ ചങ്ക പോകുവാണെ പോകുവാണ് ഉടപ്പറന്നോളെ കുറിച്ച് അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ വിളിച്ചോണ്ട് പോ ഗ്യാപ്പ് ഗോപാല വേണ്ടി വന്നാ കൊണ്ടുപോകും അതെ രണ്ട് സ്റ്റേറ്റ് അവാർഡുകളാണ് ഈ ഒറ്റയ്ക്ക് ഇരിക്കണ നീ ഒറ്റ ഒരുത്തനാണ് എവിടെ ഭാവി തൊലച്ച പോള ഉടപ്പറന്നാളെ നീ ഒന്ന് പെറ്റെന്ന് തരുന്ന നിന്റെ മാർക്കറ്റ് മേടിഞ്ഞിട്ടില്ലടി കണ്ണൂർ വാസുട്ടി എം സി കട്ടപ്പന ഇപ്പോഴും വെയിറ്റിങ്ങില്ല നിന്നെ കെട്ടായി അതറിയാണ് എനക്ക് നാടകം ബുക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി ശരി അഡ്വാൻസ് കേട്ടാൽ മീനിനെ കണ്ട പൂച്ചയെ പോലെ അവൻ ചാടി വീഴും വണ്ടിക്കകത്ത് അവനെ മുൻസിത്തിൽ കയറ്റിയിരുത്തണം കയറി ഇരുന്നാലും ഡോർ അടച്ച് ഞാനും കയറിയിരിക്കണം മനസ്സിലായോ മനസ്സിലായി ആ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒച്ചഴയുന്നത് പോലെ ഓടിക്കണം അങ്ങനെയാണല്ലോ ഞാൻ ഓടിക്കുന്നത് അതറിയാം അതുകൊണ്ടാണല്ലോ എടുത്തു പറഞ്ഞത് നോറിൽ പറപ്പിക്കണം ദൈവമേ
ഞങ്ങള് വണ്ടിക്കകത്ത് കാണും. മനസ്സിലായോ? മനസ്സിലായേ. എന്നാ വേഗച്ചല്ലേ ആ സ്വന്ത മനസ്സത്തെ ചൂണ്ടയിൽ കൊടുത്തിട്ട് വാ. ചൂണ്ട തന്നില്ല. കനക സത്യം പറ. പെട്ടെന്നൊരു സദ്യ ഒരുക്കാം. എന്താ ഇതിന്റെ ഗുഡൻസ്? ഇന്ന് എന്റെ അഞ്ചാം ഡെത്ത് ആനിവേഴ്സറി അല്ലേ, അതൊന്ന് ആഘോഷിക്കാന്ന് കരുതിട്ട്. ഡെത്ത് ആനിവേഴ്സറിയോ? ആ ഞാൻ ഭാരതിയുടെ കഴുത്തിൽ താലി കെട്ടിട്ട് ഇന്ന് 5 വർഷം തികയല്ലേ. പട്ടിയുണ്ടോ? ആ ഫിലിപ്പോസ് ഉണ്ട്. ആരാ? പട്ടിയുടെ പേരാ ഫിലിപ്പോസ്? അല്ല, നിന്റെ അപ്പന്റെ പേര്? ആരാ? എവിടെന്ന്? കുറച്ച് വടക്കുന്ന ഒരു ബുക്കിങ്ങിന് വേണ്ടി വന്നു. അഡ്വാൻസ് കൊണ്ടുവന്നവന്റെ അപ്പനെ വിളിക്കാൻ. സ്റ്റോറി കൃഷ്ണ, ഇന്നത്തെ കണി കൊള്ള. അഡ്വാൻസ് വരണ വഴിയേ. വരണം 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 വരണം. ശാകുന്തളമാണ് ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ്. ഏറ്റുണ്ടോന്ന് അറിയില്ല. ഞാൻ ഭാരതിയോടൊന്ന് ചോദിക്കട്ടെ. ഭാരതി, രജിസ്റ്റർ ബുക്ക് എടുത്തോളൂ. രജിസ്റ്റർ ഒന്നും നോക്കാനില്ല, എനിക്ക് മനപ്പാടമ ഫുള്ളാ. എന്നാലും ഒന്ന് നോക്കിക്കളയാം, ഇത്രയും ദൂരെ നിന്ന് വന്നതല്ല. കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ഹോട്ടലിൽ വിശ്രമിക്കുകയാണ്. കാറുണ്ടേ, ഒന്ന് അവിടെ വരെ വരാവോ? പിന്നെന്താ, അഹങ്കാരം എനിക്ക് ലേശമില്ല. ഡേറ്റ് ഉണ്ട്. ഭാരതി, ഞാൻ പോയി അഡ്വാൻസ് വാങ്ങി വേഗം വന്നേക്കാം. വേഗം ചിരട്ടിക്കുള്ളൂ, ഞാൻ വന്നിട്ട് പിഴിഞ്ഞാ മതി. ആദ്യം ഞാൻ ഇതിനെ ഒന്ന് പിഴിയട്ടെ. സെക്രട്ടറി, ഈ പരിപാടി വടക്കുന്നാകുമ്പോ നമുക്ക് എത്ര രൂപ പറയാം? ഒരു 8000. 18000. ഞങ്ങളുടെ ഇപ്പോഴത്തെ റേറ്റ് 18 പറഞ്ഞല്ലോ, നമുക്കത് റൗണ്ട് ചെയ്ത് 20. രണ്ട് ചേട്ടന്, ഞാനതൊക്കെ തീരുമാനിച്ചു. വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. വരുന്നുണ്ട് വരുന്നുണ്ട്. പറട്ടെ, കേറും മുമ്പില്. വണ്ടി എസി ആണോ? എസി ആണ്. എങ്കിൽ കുഴപ്പമില്ല. വേറത്തെ ഗ്ലാമർ എക്സൽ ചിത്രഗോപുരങ്ങളെ. അയ്യോ, എന്നെ പീഡിപ്പിക്കുന്നേ. നിങ്ങളൊക്കെ ആരാ? കാന്തപുരം ബ്രദേഴ്സ്. കേട്ടിട്ടുണ്ടോ ഈ പേര്? ഓ, കത്ത് കത്ത്. കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ള കാന്തപുരം കൊട്ടാരത്തിലെ തമ്പുരാക്കന്മാരാ ഞങ്ങള്. ബുദ്ധരാക്ഷസനെന്നും അഭിനവ ചാണക്യൻ എന്നും അറിയപ്പെടുന്ന ഉപേന്ദ്രവർമ്മയാണ് നാം. കരുത്തിന്റെ കാര്യത്തിൽ മഹാഭാരതത്തിലെ ഭീമനെയും വെല്ലുന്ന വീരശൂര പരാക്രമി രാധാകൃഷ്ണവർമ്മയാണ് നോമും. ഉണ്ണിയെ കണ്ടാൽ, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഉരുളപ്പഞ്ഞം. ഭീമനും ചാണക്കനും സമ്മതിച്ചു. അട്ടെ, എന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഉരുട്ടാതി പിറന്ന ഒരു കാഞ്ചന ലക്ഷ്മി. മൃതവം മറയ്ക്കുന്ന കാർകൂന്തൽ. ചെമ്പകപ്പൂവിതൽ തോക്കുന്ന നിറം. നീണ്ടിടപ്പെട്ട മിഴികൾ. പവിഴാധരന്ന്. നിർത്തു നിർത്തു നിർത്തു. ആ വെള്ളങ്ങ വാങ്ങി വെച്ചേ മഹാരാജാവേ. ഞാനേ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുടെ പിതാവാ. സെക്കൻഡ് മാരേജിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. രാജകുമാരിക്ക് പറ്റിയ ഒരു ചരക്കെ. ഞങ്ങള് രാജകുമാരിക്ക് സംബന്ധം ആലോചിക്കാറല്ല, പൂരപ്പുറമ്പിൽ നാടകം നടിച്ചറന്ന നിന്നെ തെരുവത്. നീ ആദ്യം കാര്യക്കേടുക എന്നാ വേഗം പറഞ്ഞ തൊലക്ക്. ഈ കാന്തലക്ഷ്മി പണ്ട് ബാല്യവിവാഹം കഴിച്ചതാ സൂര്യനാരായണൻ എന്ന മുറപ്പയ്യനെ. കുട്ടിക്കാലത്ത് തന്നെ സൂര്യനാരായണനെ കാണാതായി. ഈ നാട് മുഴുവൻ തേടി, ഇതുവരെ കിട്ടിയില്ല. എന്നാ വർഷം ഇത്രയായിട്ടും കാഞ്ചനലക്ഷ്മി വിവാഹം കഴിക്കാതെ കാത്തിരിക്കുകയാണ്. അത് കാരണം കൊട്ടാരത്തിലെ അവകാശികളായ ഞങ്ങൾക്കൊന്നും 10 പൈസ കൈ കിട്ടിയിട്ടില്ല. സൂര്യനാരായണനെ കണ്ടുപിടിച്ചു കൊടുത്താൽ റാണി സന്തോഷവതിയാവും, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്യും. ഏതെങ്കിലും ഒരു കോന്നലെ മുമ്പ് കൊണ്ട് നിർത്തി ഇതാണ് നിന്റെ സൂര്യനാരായണൻ എന്ന് പറഞ്ഞാൽ റാണി വിശ്വസിക്കില്ല. അപ്പൊ അതിന് യോജിച്ച ഒരാളെ വേണം. തപ്പി നടന്നു കണ്ടുപിടിച്ചു നിന്നെ. ശാകുന്തളം, പഴശ്ശിരാജ, വിക്രമാദിത്യൻ, സമ്പൂർണ്ണ രാമായണം, ഇതിലേത് വേണമെങ്കിലും കളിക്കാം. സൂര്യനാരായണ ചരിതം ഡേറ്റ് ഇല്ല. ഞങ്ങൾക്ക് ട്രൂപ്പ് വേണ്ട, നിന്നെ മാത്രം മതി. നിന്നെ, നീയാണ് ഞങ്ങളുടെ സൂര്യനാരായണ. അയ്യോ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വിടു 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 വീടറോ, എനിക്ക് പോണം. വണ്ടി റെഡിയല്ലേ? എവിടെ അഡ്വാൻസ് കൊണ്ടുവന്ന ഡ്രൈവർ? സോറി, ഒരുപാട് പ്രതീക്ഷിച്ചു അല്ലേ. നിങ്ങളുടെ ട്രൂപ്പിൽ സഹകരിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. വയ്ക്കോ, പോകുമ്പേ 25000 ഇവിടെ എണ്ണി വെക്കണം. എന്തിന്? ആയുഷ്കാര പർച്ചേസ് നടത്തിയില്ലേ, അത് ഞങ്ങൾ തന്ന കിഴിപ്പണം കൊണ്ടാ. അയ്യോ, നോക്ക്, സ്നേഹിച്ചാൽ ചങ്ക് പറിച്ച ഈ തമ്പുരാക്കന്മാര്. ഒരേ ഒരു ദിവസം നീ ഞങ്ങളുടെ കൂടെ വാ. റാണിയുടെ മുമ്പിൽ സൂര്യനാരായണനായിട്ടൊന്ന് വേഷമിട്. 10 വർഷം നീ നാടകം കളിച്ചാൽ കിട്ടാത്ത പണം ഞങ്ങള് തരാം. 3 ലക്ഷം. 3 ലക്ഷം? അതെ, 3 ലാക്സ്.